ദിവ്യാസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചോറ് വെച്ചിട്ടൊരു പക്കവാടയുടെ റെസിപ്പിയുമായിട്ടാണ്. അടിപൊളി ടേസ്റ്റ് ആണ്, ഉണ്ടാക്കിയെടുക്കാനും വളരെ ഈസിയാട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണേ. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. നല്ല പേസ്റ്റ് രൂപത്തിൽ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം കൈ വെച്ചിട്ട് കുഴച്ചെടുത്താലും മതി കേട്ടോ. ഇതിലേക്ക് നമ്മൾ 2 സവാള, മീഡിയം വലുപ്പമുള്ള സവാള ചെറുതായി കട്ട് ചെയ്തത്, ചെറിയൊരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തത്, 2 പച്ചമുളക് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് മല്ലിയില ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നമ്മളിവിടെ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പില ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു നുള്ള കായത്തിന്റെ പൊടി എടുത്തിട്ടുണ്ട്. കായത്തിന്റെ പൊടിയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ. ഇതിലേക്ക് 1 കപ്പ് കടലമാവ്, 1 കപ്പ് ഇടിയപ്പത്തിന്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇടിയപ്പത്തിന്റെ പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൈദാമാവ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പൊ ഇതുകൂടിയും ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ചോറ് അരച്ചപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടായിരുന്നു അരച്ചെടുത്തിട്ടുള്ളത്. അപ്പൊ അത് നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അപ്പൊ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ലൂസായി പോകരുത് കേട്ടോ. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. ഇനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നേരെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മളെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിരിക്കുകയാണ്. അതിലേക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. കൈ വെച്ചും ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഞാനിവിടെ എനിക്കൊന്നും കൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് കൈ വെച്ച് ചെയ്യുമ്പോഴാണ്. അപ്പൊ ഇത് തിരിച്ചും മറച്ചു വിട്ടിട്ട് നന്നായി മൊരിയിച്ചെടുക്കണം. അപ്പൊ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ. അപ്പൊ ഏകദേശം നമ്മുടെ പക്കവാടകൾ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പൊ എന്റെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ കേട്ടോ. എന്നാലും ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഇതൊക്കെ ഒന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഇന്നത്തെ ചോറ് വെച്ചിട്ടുള്ള പൊക്കവാടയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു.